നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുട്ടികളുടെ ഹോർമോൺ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് എൻഡോക്രൈനോളജിസ്റ്റായ ഡോക്ടർ ഷീജയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. എപ്പോഴും ഈ കുട്ടികൾക്ക് എപ്പോഴും പ്രായമായവർക്ക് മാത്രമാണ് ഈ ഹോർമോണിൻ്റെ പ്രശ്നങ്ങളുള്ളത് എന്നുള്ളതാണ് എപ്പോഴും ജനങ്ങൾക്കുള്ള വിശ്വാസമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, അത് കുട്ടികളുടെ ഹോർമോൺ പ്രശ്നങ്ങൾ എത്രത്തോളം കോമൺ ആണ് ഇപ്പോഴത്തെ ഇറങ്ങുന്ന ന്യൂബോൺ കുട്ടിയായിരുന്നാലും ശരി, കുട്ടിക്കാലം പണ്ടത്തെ നാളിനെ അപേക്ഷിച്ചല്ല ഇപ്പോൾ ഹോർമോൺ തകരാറുകളുടെ കുറച്ചുകൂടി അളവ് കൂടുതലായിട്ടുള്ള കണക്കുകൾ ഏതെങ്കിലും ഉണ്ടോ? നമ്മുടെ ശരീരത്തിൽ പല ഗ്രന്ഥികളിൽ നിന്നായിട്ടാണ് ഹോർമോൺ വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് തലച്ചോറിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥി എന്ന് പറയുന്നത് പിറ്റ്വട്ടറി ഗ്രന്ഥി. അവിടെ നിന്ന് വരുന്ന ഹോർമോണാണ് ഗ്രോത്ത് ഹോർമോൺ, കുട്ടികളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ്. ഈ ഒരു ഹോർമോണിൻ്റെ കുറവ് കാരണം കുട്ടികളിൽ സാരമായിട്ടുള്ള പൊക്കക്കുറവ് കണ്ടുവരാറുണ്ട്. അതുപോലെ മറ്റൊരു ഹോർമോൺ നമ്മുടെ കഴുത്തിന് ഫ്രണ്ടിലുള്ള തൈറോയ്ഡ് ഗ്ലാൻഡ് എന്ന് വരുന്ന തൈറോയ്ഡ് ഹോർമോണാണ്. നവജാത ശിശുക്കളിലുള്ള ജനിക്കുമ്പോൾ ഉടനെ ഉള്ള തൈറോയ്ഡ് ഹോർമോണിൻ്റെ കുറവ് സാരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. മുതിർന്ന കുട്ടികളിലും തൈറോയ്ഡ് ഹോർമോൺ കുറയുന്നത് കാരണം ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവാറുണ്ട്. പിന്നെ തൊണ്ടമുഴ, തൊണ്ടയുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വീക്കം, അതുപോലെ അപൂർവമായിട്ട് തൈറോയ്ഡ് ഹോർമോൺ കൂടുതലായിട്ട് ഉണ്ടാവുന്ന ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ തൈറോയ്ഡ് സംബന്ധമായിട്ട് കുട്ടികളിൽ കാണുന്നുണ്ട്. പിന്നെ പാൻക്രിയാസിൽ നിന്നുണ്ടാവുന്ന ഇൻസുലിൻ, നമുക്കെല്ലാവർക്കും അറിയാം ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കുന്ന ഹോർമോണാണ്. ഇൻസുലിൻ്റെ കുറവ് കാരണം കുട്ടികളിൽ ടൈപ്പ് 1 ഡയബറ്റീസും ഇൻസുലിൻ ശരിക്കും പ്രവർത്തിക്കാത്തത് കാരണം ടൈപ്പ് 2 ഡയബറ്റീസും കുട്ടികളിൽ കാണാറുണ്ട്. പിന്നെ അഡ്രിനൽ മറ്റൊരു ഗ്ലാൻഡാണ്, അഡ്രിനൽ ഗ്ലാൻഡ് കിഡ്നിയുടെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രന്ഥിയിൽ നിന്നാണ് സ്റ്റീറോയിഡ് ഹോർമോൺ ഉണ്ടാവുന്നത്. സ്റ്റീറോയിഡ് ഹോർമോൺ കൂടുതലായിട്ട് ഉണ്ടാവുന്നത് കൊണ്ടും അതിൻ്റെ പ്രവർത്തനം കുറയുന്നത് കൊണ്ടും പലവിധ അസുഖങ്ങൾ കുട്ടികളിൽ കാണാറുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കാണുന്ന മറ്റൊരു പ്രശ്നമാണ് കുട്ടികളിൽ അമിതവണ്ണവും പൊണ്ണത്തടിയും. ഇത് കാരണമുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുന്ന പ്രമേഹം, കൊളസ്ട്രോൾ പ്രശ്നം, ഹൈപ്പർ ടെൻഷൻ, ഇതൊക്കെ ഇപ്പോൾ കുട്ടികളിൽ കാണുന്നുണ്ട്. മാം, എപ്പോഴും ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി എത്രയും പെട്ടെന്ന് തന്നെ വളർന്ന് നമ്മുടെ അച്ഛനും അമ്മയെക്കാട്ടിയും പൊക്കവും വണ്ണവും ഒക്കെ ആവണം എന്നാണ് എപ്പോഴും ഏതൊരു പേരൻറ്റിൻ്റെയും ആഗ്രഹം എന്ന് പറയുന്നത്. പലപ്പോഴും കുട്ടികളുടെ കാര്യം എടുക്കുമ്പോൾ ഈ ചെറിയ കുട്ടിയായിരിക്കും, പ്രായം അനുസരിച്ചുള്ള പൊക്കം കിട്ടിയില്ലെങ്കിലും എപ്പോഴും ഗ്രാൻഡ് പേരൻസൊക്കെ പറയും കുട്ടിയുടെ അച്ഛനും അമ്മയും ഇതുപോലെ ആയിരുന്നു, കുറച്ച് കഴിഞ്ഞിട്ടാണ് പൊക്കം വെച്ചത് എന്നുള്ളത്. പലപ്പോഴും ഡോക്ടറടുത്തേക്ക് എത്തപ്പെടുന്ന പലപ്പോഴും ഈ ഹോർമോൺ തകരാറുള്ള കുട്ടികൾ, പ്രത്യേകിച്ച് ഗ്രോത്ത് ഹോർമോൺ തകരാറുള്ള കുട്ടികൾ ആ ഒരു സ്പെസിഫിക് ടൈമിൽ എത്തിയില്ലെങ്കിൽ നമുക്കത് ചികിത്സിക്കാൻ ബുദ്ധിമുട്ടാണ്. അതെ, അത് ശരിയാണ്. പൊക്കക്കുറവ് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. പാരമ്പര്യം ഘടകമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള, അച്ഛനമ്മമാർ പൊക്കം കുറഞ്ഞവരായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലത്തെ ഉള്ള കുട്ടിക്കാലത്ത് പൊക്കം കുറഞ്ഞവരും, പിന്നെ കൗമാരപ്രായത്തിൽ അവർ പൊക്കം വെച്ച് സാധാരണ ആൾക്കാരെ പോലെ ആകുന്നവരും, അതൊക്കെയാണ് സാധാരണ നമ്മൾ പൊക്കക്കുറവായിട്ട് കാണുന്നത്, കുട്ടികളിൽ കാണുന്നത്. പിന്നെ പോഷകാഹാരക്കുറവ് കാരണം, ദീർഘകാലം നീണ്ടു നിൽക്കുന്ന അസുഖങ്ങൾ കാരണം ഒക്കെ പൊക്കക്കുറവുണ്ട്. മാം, ഈ കുഞ്ഞു കുട്ടികൾ, അതായത് ജനിച്ച ഉടനെയുള്ള കുട്ടികളിൽ ഈ ഹോർമോൺ തകരാറുകൾ അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് എന്ന് നമ്മളൊരു സ്ക്രീൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും നമ്മുടെ ഗ്രാമപ്രദേശങ്ങൾ ഉള്ള ഹോസ്പിറ്റലുകളിൽ ഇത്തരത്തിലുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ മാൻഡേറ്ററി ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക പ്രൈവറ്റ് ഹോസ്പിറ്റലും നടക്കുന്നുണ്ട്, ചില ഗവൺമെൻറ് ഹോസ്പിറ്റലും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് സിറ്റിയിലുമൊക്കെ ന്യൂബോൺ തൈറോയിഡ് സ്ക്രീനിങ് നടക്കുന്നുണ്ട്. എന്നാലും പല ഹോസ്പിറ്റലിലും ഇപ്പോഴും ഇല്ല. അതൊരു വളരെ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. കാരണം ഈ തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവ് കാരണം ലക്ഷണം കണ്ടുപിടിക്കുമ്പോഴേക്ക് കുറച്ച് സമയം കഴിഞ്ഞു പോകും. ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഈ തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവ് കൊണ്ടാണ് കുട്ടി ചിരിക്കാത്തത്, കഴുത്തുറയ്ക്കാത്തത് എന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോഴേക്കൊക്കെ പക്ഷേ വളരെ സമയം ലേറ്റ് ആയിട്ടുണ്ടാവും, താമസം സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ന്യൂബോൺ തൈറോയിഡ് സ്ക്രീനിങ് എല്ലാ ഹോസ്പിറ്റലിലും വേണ്ടതാണ്, ജനിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും. മാം, ഈ തൈറോയിഡിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കുട്ടിക്കാലത്ത് ഉള്ള ഈ ഒബേസിറ്റി, പലപ്പോഴും ചെറിയ കുട്ടികൾ പോലും എൽ കെ ജി പോണ കുട്ടികളിൽ പോലും ഭൂരിഭാഗം കുട്ടികളും ചെറിയൊരു കുടവണ്ടി അല്ലെങ്കിൽ പൊണ്ണത്തടിയുമായിട്ടായിരിക്കും ക്ലാസ്സിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ കാണാം അത്തരത്തിലുള്ള കുട്ടികളായിരിക്കും കൂടുതലും ക്ലാസ്സിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഈ ചെറിയ കുട്ടികളുടെ പൊണ്ണത്തടി ഏതെങ്കിലും ഹോർമോൺ തകരാറുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ടോ? കുട്ടികളിൽ പോഷകാഹാരക്കുറവ് പോലെ തന്നെ വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അമിതവണ്ണവും പൊണ്ണത്തടിയും. പലപ്പോഴും മാതാപിതാ അച്ഛനമ്മമാരത് ശ്രദ്ധിക്കാറില്ല, എൻ്റെ കുട്ടി നന്നായിരിക്കുന്നെന്നാണ് വിചാരിക്കാറ്. പക്ഷേ കാര്യമായിട്ടുള്ള അമിതവണ്ണമുള്ള കുട്ടികളെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്.
അത് പല അസുഖങ്ങൾക്കും കാരണമാവാം. ജീവിതശൈലി രോഗങ്ങൾ നമ്മുടെ ഈ ഹോർമോൺ തകരാറുകളെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും എൻ്റെ കുട്ടിക്ക് കുറച്ചുകൂടി പൊക്കം കൂടുതൽ വേണം എന്ന് കരുതി ഹോർമോൺ ചികിത്സ തേടാൻ അത് സാധിക്കും. ഗ്രോത്ത് ഹോർമോണിനാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രോത്ത് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞ പോലെ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഗ്രോത്ത് ഹോർമോൺ കൊടുത്തിട്ട് പ്രയോജനമുണ്ടോ എന്ന് തീരുമാനിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല, എന്നാലും ഇത് ഡെയിലി കൊടുക്കുന്ന ഇഞ്ചക്ഷനാണ്. അത് ഒരു ഹോർമോണാണ്, നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അത് തുടങ്ങാറുള്ളൂ. ഗ്രോത്ത് ഹോർമോൺ ആവശ്യത്തിന് ശരീരത്തിലുള്ള ഒരു കുട്ടിക്ക് ഗ്രോത്ത് ഹോർമോൺ കൊടുത്തിട്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഗ്രോത്ത് ഹോർമോൺ തീരെ കുറവുള്ള ഒരു കുട്ടിക്ക് നമ്മളിത് തുടങ്ങാറുള്ളൂ. ഗ്രോത്ത് ഹോർമോൺ കുറവ് മാത്രമല്ല, വേറെ ചില കണ്ടീഷനും നമുക്ക് ഗ്രോത്ത് ഹോർമോൺ പ്രയോജനം ചെയ്യും. ഉദാഹരണത്തിന് ടേണർ സിൻഡ്രോം. ടേണർ സിൻഡ്രോം ഒരു ജനിതകമായിട്ടുള്ള ഒരു തകരാറാണ്. അത് കാരണമുള്ള കുട്ടികളിൽ നല്ല ഇതായിട്ട് പൊക്കക്കുറവ് കാണാറുണ്ട്. കാര്യമായിട്ടുള്ള പൊക്കക്കുറവ് ഉണ്ടാവും അവർക്ക്. പെൺകുട്ടികൾക്കാണ് ഇത് വരുന്നത്. 140 സെൻറ്റിമീറ്റർ മാത്രമേ ഫൈനൽ മുതിർന്നവരായിട്ട് അവർക്ക് പൊക്കം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഗ്രോത്ത് ഹോർമോൺ കൊടുക്കുകയാണെങ്കിൽ ഒരു 10-15 സെൻറ്റിമീറ്ററോളം വ്യത്യാസം വരും.